ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ആൾ പറയുന്നുണ്ട് അത്രേ ടേസ്റ്റാണ്, സിമ്പിളാണ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം തന്നെയാണ്, അത്രയും ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് കാണിക്കണത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ചിക്കൻ എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. നമ്മൾ കുറച്ച് നാൾ മുന്നേ ചിക്കൻ കുത്തിക്കാച്ചിയത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഈ കറിക്കും തോന്നിയത്. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എല്ലോടു കൂടി ചിക്കനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇതേപോലെ ചെറുതാക്കി എടുക്കുക നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊക്കെ വാഷ് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ഒരു സംഭവം, ഈ ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ തേങ്ങയാണ്. ഇതിപ്പോൾ അരമുറി തേങ്ങ ഞാനിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ചുട്ടെടുത്തിരിക്കണേ. നിങ്ങൾ അടുപ്പിൽ കനലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കനലിൽ ചുട്ടെടുത്താൽ കുറച്ചും കൂടി ഉള്ളൊക്കെ നന്നായിട്ട് കളറ് മാറിക്കിട്ടും. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, നല്ല മണമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്ന ടൈമിൽ. ഇതിപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമമ്മ വെച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ള കരിയൊക്കെ നമ്മളൊന്ന് തട്ടിക്കളഞ്ഞോളൂ. ഇതാ ഇതിപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായി കത്തി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കിക്കോളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടാക്കും തോറും ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ ആ എണ്ണ, വെളിച്ചെണ്ണ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീ പിടിച്ച് കത്തി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കരിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയാണ് ചതച്ചെടുക്കുന്നത്. 1 ഇഞ്ച് സൈസ് വലിപ്പമുള്ള ഇഞ്ചി തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചതച്ച് മാറ്റിവെക്കാം. അടുത്തത് നമ്മൾ വെളുത്തുള്ളിയാണ് ചതച്ചെടുക്കാൻ പോണത്. അത് ഒരു 8ഓ 10ഓ വലിയ വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറുതായ കാരണം ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിപ്പമുള്ള അല്ലിയാണെങ്കിൽ ഒരു 8 എണ്ണം എടുത്താൽ മതി കേട്ടോ. അതും കൂടി ചതച്ച് നമുക്ക് എടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടൊക്കെ വാരിയിടുന്നത് കണ്ടിട്ട് കൈ എരിയണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സ്പൂണൊക്കെ എടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ സ്പൂൺ എടുക്കാനൊക്കെ സമയം പോണ കാരണമാണ് കൈ കൊണ്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 3 പച്ചമുളക് വേണം. അതും ഇതേപോലെ തന്നെ ചതച്ചെടുക്കാം. നല്ല ഇരുള്ള പച്ചമുളകാണ് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ. അപ്പോൾ അതും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ പച്ചമുളക് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില, അത് പിച്ച് ചീന്തി ഇട്ട് കൊടുത്താലും മതി. പക്ഷേ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് എന്താ, എല്ലാതും ചതച്ച് ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ചതച്ച് തന്നെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുമന്നുള്ളിയാണ്, 1 20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ. 1 കിലോ ചിക്കനല്ലേ എടുത്തിരിക്കണേ, അപ്പോൾ 20 എണ്ണം വേണം നമുക്ക്. അപ്പോൾ അത് ഒന്നിച്ചിട്ടിട്ട് ചതയ്ക്കുമ്പോൾ നന്നായിട്ട് ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നിട്ടിട്ട് ചതച്ചെടുക്കാം നമുക്ക് മുഴുവനും. അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലതും ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത കറി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ നമുക്ക് നമ്മുടെ നാളികേരം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്, വലിയ പീസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ എടുത്തിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് നന്നായി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ഹാർഡായിരിക്കും നമ്മളുടെ ഈ തേങ്ങ ചുട്ടത്. അപ്പോൾ കുറച്ചധികം സമയം ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച സ്പീഡിൽ നമുക്ക് ചതച്ചെടുക്കാൻ പറ്റില്ല. ഇച്ചിരി സമയം എടുത്തിട്ട് വേണം നമ്മളുടെ തേങ്ങയൊക്കെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത്രയും ചതച്ചിട്ടും ചതഞ്ഞ് കിട്ടിയിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് നമ്മളുടെ തേങ്ങയൊക്കെ. ഇതേ നല്ല അടിപൊളിയായിട്ട് തരിതരിയായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ബാക്കി തേങ്ങയും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതെല്ലാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ആദ്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാണ്, സ്പെഷ്യൽ ടേസ്റ്റുമാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ
ചെയ്തെടുക്കാനും പറ്റും, കേട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമ്മളുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ, 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ വേണ്ടത് നമ്മുടെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ തന്നെ മതി. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മളുടെ ചുമന്നുള്ളി, വേപ്പില, എല്ലാതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1-3 മിനിറ്റ് സമയമെങ്കിലും വേണം, നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മളുടെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം അതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 3-4 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമ്മളുടെ ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാതും ദാ ഇതേപോലെ ഒരു ചെറിയ രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണം, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, അത് 1/2 ടീസ്പൂൺ മതി നമുക്ക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണയുടെ കുറവ് ഫീൽ ചെയ്യണില്ല നിങ്ങൾക്ക്. അഥവാ കുറവ് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോ കേട്ടോ. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ മസാലയൊക്കെ. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയും കൂടിയിട്ട്, ചുട്ട തേങ്ങയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ചിക്കൻ നമുക്കെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മളുടെ നാളികേരത്തിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ചിക്കൻ കുത്തിക്കാച്ച ടൈമിലും ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മളുടെ കറിയിലേക്ക്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചിക്കൻ്റെ ഒപ്പം ചേർത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനിൽ നിന്ന് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നന്നായി വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വേണം നമ്മളുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മളുടെ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ്. പിന്നെ എരിവ്, ഈ പറഞ്ഞ എരിവൊക്കെ ഒരു മീഡിയം സൈസിൽ, മീഡിയം അളവിലുള്ള എരിവാണ് കേട്ടോ. എനിക്ക് നല്ല കറക്റ്റായിട്ട് തോന്നുന്ന അളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഇച്ചിരി എരിവൊക്കെ കൂടുതൽ വേണ്ടവർ നമ്മുടെ കുരുമുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം മിക്സ് ചെയ്തു. ഞാനിപ്പോൾ 1 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനും നമ്മളുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം, ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട് നമ്മളുടെ ചിക്കൻ കറിയിൽ നിന്ന്. ആവി അടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടില്ല നമുക്ക്, ഇനിയും 1 10 മിനിറ്റ് സമയം കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. എന്നാൽ തന്നെയാണ് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ചിക്കൻ കറി ലിപ്പിയുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ 1 10 മിനിറ്റ് സമയം കൂടി ഞാനൊന്നും കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ തുറന്ന് നോക്കിയപ്പോൾ നന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ഉണ്ടാവുക. ഇത് അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, തന്നെ കഴിക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇപ്പോൾ ചോറോ ചപ്പാത്തിയോ ഒന്നും വേണമെന്നില്ല. അടിപൊളിയായിട്ട് തന്നെ പറക്കി പറക്കി ഉണ്ണികളെടുത്ത് കഴിച്ചോളും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളുടെ കറി. ആ വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ കറി. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ഈ സ്പെഷ്യൽ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.